Minimum 6 മാസമെങ്കിലും വിദേശത്ത് കഴിഞ്ഞിരുന്ന ഒരാളിന് 1 കിലോ സ്വർണം വരെ കൊണ്ടുവരാം. അത് ആഭരണമാകണമെന്നില്ല. ഒരു 4-5 പവന്റെ ചെയിനും വലിയ ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ടിട്ടൊക്കെയാണ്. മിനിമം ഒരു 3-4 പവനില്ലെങ്കിൽ എന്തും മാല അല്ലേ. 1 വർഷമെങ്കിലും വിദേശത്ത് താമസിച്ചിട്ട് ഇന്ത്യയിലേക്ക് തിരികെ വരുന്ന ഒരു യാത്രക്കാരൻ പുരുഷൻ. എന്തായാലും ഇതൊരു പുതിയൊരു അറിവാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടല്ലോ, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. വിദേശങ്ങളിലേക്കും ടൂറായിട്ടും ജോലിക്കായിട്ടും ഒക്കെ നമ്മൾ പോകുന്നതാണ്. ഇന്നിപ്പോൾ വിദേശയാത്ര എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങളുണ്ട് നിയമപരമായിട്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എൻ്റെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഓഫീസേഴ്സൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. അപ്പോൾ അത് പ്രകാരം തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുകയും ഫുള്ളായിട്ട് കാണുകയും പരമാവധി ഇത് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. ഇത് കാണുന്ന യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. 2 ഓഫീസേഴ്സിനെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഹബീബ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഹബീബ് സാറ് വർഷങ്ങളോളം നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയ സമയം മുതൽ കസ്റ്റംസിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഹബീബ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഹബീബ് സാർ, സന്തോഷം. നമസ്കാരം. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയ അന്ന് മുതൽ ഞാനവിടെ ഡ്യൂട്ടിക്ക് ചേർന്നിട്ടുണ്ട്. പിന്നീട് പല അവസരങ്ങളിലായി അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. 2019 മെയ്യിൽ ഞാൻ റിട്ടയർ ചെയ്തു. ഇപ്പോഴും ഒരു സർവീസ് മാറ്റേഴ്സ്, അതുകൂടാതെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, പാസഞ്ചർ വേണ്ട ഗൈഡൻസ്, ഈ വക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ മൊത്തം എത്ര വർഷം ഉണ്ടായിരുന്നു സാറ്? 36 വർഷത്തിൽ പരമുണ്ട്. അപ്പോൾ എന്തായാലും സാറിനെ പോലെ ഒരാളെ നമുക്ക് ചാനലിലേക്ക് കിട്ടിയത് വലിയ സന്തോഷമായിട്ട് നമ്മൾ കാണുന്നു, ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടാണ്. നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ വിദേശം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? സ്വർണ്ണമാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. സ്വർണ്ണക്കടത്തിൻ്റെ വാർത്തകൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാറേ, നമുക്കിത് വിദേശത്തു നിന്ന് വരുന്നവരൊക്കെ മാലയായിട്ടും വളയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ബിസ്ക്കറ്റ് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് കസ്റ്റംസ് പിടിക്കണമെന്നുണ്ട്. തമാശക്ക് ചോദിച്ചതാണ്. ഇതിൻ്റെ അളവും പരിധിയൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? സ്വർണം കൊണ്ടുവരുന്നതിന് അനേകം നിയന്ത്രണങ്ങളും നിയമങ്ങൾ പാലിക്കേണ്ടതുമുണ്ട്. 1 വർഷമെങ്കിലും വിദേശത്ത് താമസിച്ചിട്ട് ഇന്ത്യയിലേക്ക് തിരികെ വരുന്ന ഒരു യാത്രക്കാരന് പുരുഷന് 50,000 രൂപയുടെ സ്വർണ്ണാഭരണമാണ് നിയമപ്രകാരം കൊണ്ടുവരാൻ അനുവാദമുള്ളത്. ഇത് ഒരു സ്ത്രീ വനിത യാത്രക്കാരിയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ സ്വർണം ആഭരണങ്ങളായിട്ട് അവർക്ക് കൊണ്ടുവരാം. ഇത് ധരിച്ചോ അവരുടെ കൂടെ കൊണ്ടുവരികയോ ചെയ്യാം. അതിന് ഒരു ഡ്യൂട്ടിയും കൊടുക്കേണ്ടതില്ല. 50,000 രൂപയുടെ ആഭരണം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു പോയി സാറേ. കാരണം 1 പവനൊക്കെ കഷ്ടിമിട്ടി ഉണ്ടാവുള്ളൂ. സാധാരണ ഇന്ന് ധരിക്കുന്ന ചേട്ടന്മാരായിക്കോട്ടെ ഒരു 4-5 പവൻ്റെ ചെയിനും വലിയ ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ടിട്ടൊക്കെയാണ്. മിനിമം ഒരു 3-4 പവനില്ലെങ്കിൽ എന്തും മാല അല്ലേ. അപ്പം ഇങ്ങനെ ധരിച്ചു പോകുന്ന മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സാറ് പറഞ്ഞ രീതി വെച്ചിട്ട് ട്രബിളിൽ പെടില്ലേ? സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ പത്രത്തിലും ജോലി സ്ഥലങ്ങളിലും കാണുന്നത്. നമ്മൾ വിദേശത്തേക്കൊക്കെ യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു പരിധിയിൽ കൂടുതൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ കസ്റ്റംസിനെ റിപ്പോർട്ട് ചെയ്യണം. അതിനെക്കുറിച്ച് എന്താണ് സാറിനോട് ചോദിക്കാം. സാർ, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറുകൾ? ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം സ്വർണ്ണങ്ങൾ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയൊക്കെ ദേഹത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെന്താണ് ചെയ്യേണ്ടത്? നാട്ടിൽ നിന്നും വിദേശത്തേക്ക് യാത്ര പോകുന്ന യാത്രക്കാർ ഒരു നോർമൽ വെയറിങ്ങിന് അധികമായി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഡിപ്പാർച്ചർ സെക്ഷനിലുള്ള കസ്റ്റംസ് ഓഫീസറെ കണ്ട് അദ്ദേഹത്തെ സ്വർണം കാണിച്ച് ബോധ്യപ്പെടുത്തി എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കണം. ആ എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് പ്രകാരം തിരികെ വരുമ്പോൾ അതേ സ്വർണം തന്നെ കൊണ്ടുവരിക. കസ്റ്റംസ് കൗണ്ടറിൽ അത് ബോധ്യപ്പെടുത്തുക. ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയറൻസ് അനുവദിക്കുന്നതുമാണ്. Okay. Palapuran the Mada Pala celebrities, the Vola Palatra Bundum Habib Sarnapol than Namada Matur Ireland out the customs than a value can stake in the value in the Namada Matur wait in another Alajan Parijapatan and the channel like Saraba either Namada Paridil Kudalan Dilapa Sarnerta Ambadinai in the Vedakan Kubarnello. Apa Satimbarnale Korche Adigam Uru. Paridivare customs are normally we do. And then Oro Gramum, Namlalan Tuki, Reportaki Pondadundo. Niamam, Niamatin de Vedilude Anabo, another. Abda either Tuki no Catraso, Kanakota and Landrangal, Elam Abda Redia. Sarparneri, the Victor, Manasilla Kagarinochelli, Namala with the Shataka Pona Summit, Namadelo Lada Cater, either Namala Natil in the Vedicel and Atla, Prashasta Matla Joller in the Vedicel and the Barno Poetry, Tirichivarima, Edilo officers, notice Che, the Ambadin Iron to Vale Kudarola, Sorna Barananga Kailin Dengile, Tirchiatan and a Prasnatilek Pogan Sadi Dende. Uribaksha, Sarnapolo officers. Number common sense, okay. Either Southern Bucana Lenochet, but another in a pair like not allowed to cut on the way into the Pasha, Naima Parnirino, Tirichuirimbo, Ambadan Iron Dubail Codilla, Namada Island Davana Mingil, Namula, Orivashatel Codale, Namula with the Shetan Davam. I know Lesser and Amang and another two other visit Livon or Kunus or Nangon Illa. Minimum, Etrangan and the Parnasar. Visit in I, Sannar Shanatinai, Videsha take a Pogana, Yatra Kare. മടങ്ങി വരുമ്പോൾ ഏതാനും മാസങ്ങൾ വിദേശത്ത് ചെലവഴിച്ച് മടങ്ങി വരുന്നവർക്ക് സ്വർണം കൊണ്ടുവരാൻ അനുവാദമില്ല മിനിമം 6 മാസമെങ്കിലും വിദേശത്ത് കഴിഞ്ഞിരുന്ന ഒരാളിന് 1 കിലോ സ്വർണം വരെ കൊണ്ടുവരാം അത് ആഭരണമാകണമെന്നില്ല കട്ടി സ്വർണമായാലും കൊണ്ടുവരാം ബുള്ളിയനോ ബിസ്ക്കറ്റോ അങ്ങനെയുള്ളത് കൊണ്ടുവരാം പക്ഷേ അതിന് 16.5% duty government leg adakana adakenda paisa foreign currency aayittu avaru kondu varigeyum aanu bangara jana adiyata kekkana 6 maasam kazhinja 1 kilo swarnam pakshe free alla duty free alla 16% alle sir 16% aa duty adakana paisa ivadannu vannittu nammada card nu kodutha pattilla avannu thanne dollar dirhams edu rajyathu thanne aa currency vana adu anganeyano sir foreign exchange ayal konduvaram namakku aduthoru chodunjal nammal adu pole thanne nammal eppozhum ipo nammalke tour konduvom ellarum duty free facilities okku ubhayikkunnavaranallo ipo sadharana 2 liter madhi ivide kochiyil alla ede airportilum duty free ku chenna madhi medikanana protsahippikkunathu vediki offer undennu parayanathu idu endana idinte nayam videshathunnu varunna yatrakkarane niyamanusarthamaya aanukulyam undu 2 liter madhyam വിദേശത്തുനിന്ന് വാങ്ങി കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങുകയോ ചെയ്യുന്നതിന് അതിന് അവർ ഒരു ഡ്യൂട്ടിയും കൊടുക്കേണ്ടതില്ല. ഈ എക്സ്ട്രാ ഉണ്ടെങ്കിലോ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് ഡ്യൂട്ടിയബിൾ ആണ്. ഏതാണ്ട് 150% ഡ്യൂട്ടി അവർ കൊടുക്കാൻ നിർബന്ധിതരാണ്. അതിന്റെ ആക്ച്വൽ റേറ്റിന്റെ 150%. അപ്പോൾ വേണ്ടട്ടോ 150% duty അടച്ചിട്ടൊക്കെ കള്ളുടിക്കേണ്ടവല്ല കാര്യമുണ്ടോ മറ്റെന്താ അനുകൂല്യങ്ങളാണ് യാത്ര ചെയ്യുന്നവർക്കുള്ളത് സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ 100 സ്റ്റിക്സ് സൗജന്യമായി കൊണ്ടുവരാവുന്നതാണ് അത് വിദേശത്തു നിന്ന് വേണമെങ്കിൽ കൊണ്ടുവരാം അതല്ലെങ്കിൽ ഇവിടെ വന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് പ്രവാസികൾക്ക് കസ്റ്റംസിന്റെ സൈഡിൽ നിന്ന് വേറെ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് സ്വാഭാവികമായി വിദേശത്ത് കഴിഞ്ഞു വരുന്ന യാത്രക്കാർ കൊണ്ടുവരാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഗിഫ്റ്റ് സുവനീസ് ബന്ധുക്കൾക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക ഇതിനൊക്കെ വേണ്ടുന്ന സാധനങ്ങളാണ് അത് ഇലക്ട്രോണിക് ആകാം നോൺ ഇലക്ട്രോണിക് ആകാം 50,000 രൂപ വരെ വിലയുള്ള വസ്തുക്കൾ അവർക്ക് ഒരു ഡ്യൂട്ടിയും കൊടുക്കാതെ കൊണ്ടുവരാവുന്നതാണ് ഇനിയിപ്പോൾ ഈ 50,000 രൂപയുടെ വാല്യൂ ഇതെന്ത് ബേസിലാണ് നമ്മുടെ ബോക്സ് ഒക്കെ തുറപ്പിക്കുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമാണോ മെയിനായിട്ട് ഇലക്ട്രോണിക്കും ഗോൾഡും മാത്രമാണോ കസ്റ്റംസ് ഫോക്കസ് ചെയ്യണത് അതല്ലെങ്കിൽ പെട്ടിയുടെ വലിപ്പമൊക്കെ നോക്കിയിട്ടാണോ തുറപ്പിക്കുക അല്ല സാധാരണഗതിയിൽ സംശയാസ്പദമായി എന്ത് സാധനങ്ങൾ കണ്ടാലും സ്ക്രീനിങ്ങിന് ഒരു വിഭാഗമുണ്ട് അവരുടെ മാർക്കിംഗ് ഉണ്ടാകും അതിനനുസരിച്ച് അത് തുറക്കും പലപ്പോഴും ഇലക്ട്രോണിക്സ് സാധനങ്ങളെക്കാൾ ഉപരിയായിട്ട് സ്വർണം മയക്കുമരുന്ന് സാധനങ്ങൾ കൂടാതെ ഡ്രോൺസ് ഇന്ന് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് കഴിവതും വിദേശത്ത് വരുന്ന യാത്രക്കാർ അത് കൊണ്ടുവരാതെ ഇരിക്കുക കാരണം അതിന് ക്ലിയറൻസ് അനുവദിക്കുന്നതല്ല. വേറെ എന്താണ് നമ്മുടെ പ്രവാസികൾക്ക് നമ്മളെ ഈ കസ്റ്റംസിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വേറെ എന്തൊക്കെയാണത്? ഞാൻ വളരെ വ്യാപകമായി കണ്ടിട്ടുള്ളവരെന്ന് വെച്ചാൽ നമുക്ക് ധാരാളം പ്രൊഫഷണൽസ് ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ ഫോട്ടോഗ്രാഫറാണെങ്കിൽ അവരുടെ ക്യാമറ, ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു ക്ലിയറൻസ് അനുവദിക്കുന്നതാണ്. അതുകൂടാതെ ലാപ്ടോപ്പ്. അപ്പോൾ സാർ, എത്ര വില കൂടിയ ലാപ്ടോപ്പ് നമുക്ക് കൊണ്ടുവരാം? അതിന് ഈ 50,000 രൂപയുടെ ആനുകൂല്യ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര വില കൂടിയ ലാപ്ടോപ്പ് ഒരു പീസ് കൊണ്ടുവരാൻ പറ്റുമല്ലേ? തീർച്ചയായും അത് 50,000 രൂപയുടെ ലിമിറ്റിൽ പെടുന്നതല്ല. 18 വയസ്സ് മുതൽ പ്രായമുള്ള ഒരു യാത്രക്കാരന്, ആണോ പെണ്ണോ ആയാലും, ഒരു ലാപ്ടോപ്പ് പുതിയതോ ഉപയോഗിച്ചതോ ഏതായാലും അയാൾക്ക് ഒരു നികുതിയും കൂടാതെ കൊണ്ടുവരാവുന്നതാണ്. അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി വെച്ചാൽ എന്തായിരിക്കും നടപടി? അത് അയാളുടെ 50,000 രൂപയുടെ അലവൻസിൽ കിഴിച്ച് ഡ്യൂട്ടിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. യെസ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും യാത്ര ചെയ്യുമ്പോൾ കസ്റ്റംസ് വലിയ ഓവർ സൈസ് ബാഗേജുകൾ പരിശോധിപ്പിച്ചിട്ടുണ്ട്, എൻ്റെയും പരിശോധിപ്പിച്ചിട്ടുണ്ട്. അധികവും ടി വികൾക്കൊക്കെയാണ്. എനിക്കും മുമ്പ് കൊണ്ടുവന്ന ടി വിക്കൊക്കെ ഞാൻ ഡ്യൂട്ടി അടച്ചിട്ടൊക്കെ ഉണ്ട്. വലിയ വലിയ ഇലക്ട്രോണിക് സാധനങ്ങളാണ് എപ്പോഴും പിടിച്ച് കാണുന്നത്. പിടിച്ച് കാണാൻ മീൻസ് അവർ ചെക്ക് ചെയ്യുന്നതും ഡ്യൂട്ടി അടപ്പിച്ചൊക്കെ കണ്ടേക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അതുപോലെ ഫോണിൻ്റെ കാര്യം സാർ, ഇപ്പോൾ കയ്യിൽ നമുക്ക് എത്ര ഫോണൊക്കെ കൊണ്ടുവരാം? ഇപ്പോൾ ലാപ്ടോപ്പ് ഒരെണ്ണം എത്ര വില കൂടിയ ലാപ്ടോപ്പും ഒരെണ്ണം നമുക്ക് എക്സംഷൻ പറഞ്ഞല്ലോ. ഫോണുകളുടെ എന്താണ് അവസ്ഥ? നോർമലായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഒരു യാത്രക്കാരൻ്റെ ഒരു ഫോൺ, അത് യാതൊരു ഡ്യൂട്ടിയും ചുമത്തുന്നതല്ല. കാരണം അതൊരു പേഴ്സണൽ വെയറിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് ഇന്ന്. അത് അനുവദനീയമാണ്. പിന്നെ അയാളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത ഫോണുകൾ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മളീ പറഞ്ഞ 50,000 രൂപ എന്നുള്ള അലവൻസ് കണക്കാക്കി അതിന് മേലിൽ വരുന്ന തുകയ്ക്കുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അയാൾ ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ്, എത്ര ശതമാനമാണ് അതിൻ്റെ ഡ്യൂട്ടിയൊക്കെ വരുന്നത്? സ്വാഭാവികമായിട്ട് ചാർജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു യാത്രക്കാരൻ ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടി 35%, അതിനൊരു സർചാർജ് ഉണ്ട്. 38.5, 38.5% ഡ്യൂട്ടി വരും. ഇനി നമുക്ക് പ്രശ്നം, ഇപ്പോൾ സ്വർണം കഴിഞ്ഞ് ഇലക്ട്രോണിക് കഴിഞ്ഞ് ഇനി എന്താണ് പ്രശ്നം? നമ്മൾ പുറത്ത് പോകുമ്പോൾ കറൻസി, നമുക്ക് വിദേശത്ത് പോകുമ്പോൾ നമ്മൾ ഫോറിൻ കറൻസി ഇവിടെ നിന്ന് ചിലവിന് വേണ്ടി കൊണ്ടുപോകാറുണ്ട്, അവിടെ നിന്ന് വരുമ്പോഴും കൊണ്ടുവരാറുണ്ട്, ഇവിടെ വന്നിട്ട് മാറാനായിട്ടും, അല്ലെങ്കിൽ പല പർപ്പസ്. സാർ, എന്താണ് ഫോറിൻ കറൻസി ഡീൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട്? അതായത് ഒരു യാത്രക്കാരന് കൊണ്ടുപോകാവുന്ന കറൻസി, അത് കൊണ്ടുപോകാവുന്ന കറൻസി, കൊണ്ടുവരാവുന്ന കറൻസിനൊക്കെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരും. വിദേശത്തേക്ക് യാത്ര പോകുന്ന ഒരു യാത്രക്കാരന് നിയമാനുസൃതമായ കറൻസി എക്സ്ചേഞ്ച് സെൻ്ററിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ കൺവെർട്ട് ചെയ്ത്, ഇന്ത്യൻ റുപ്പീസ് കൺവെർട്ട് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ചായി മാറി അത് അവർക്ക് കൊണ്ടുപോകാവുന്നതാണ്. അത് ബാങ്ക് അനുവദിക്കുന്ന അത്രയും തുക, കാരണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവരോടൊപ്പം ഉണ്ടാവും, എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെ. ആ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള തുക കൊണ്ടുപോകുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല. അതുകൂടാതെ 25,000 രൂപ വരെയുള്ള ഇന്ത്യൻ റുപ്പീസും അയാൾക്ക് കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, കൊണ്ടുപോകാം. കൊണ്ടുവരുന്ന കഥയിൽ എന്താണ് സാർ പറയാനുള്ളത്? തിരികെ വരുമ്പോഴും ഇതുപോലെയാണ്. അയാൾ കൊണ്ടുപോയതോ, അല്ലെങ്കിൽ അവിടെ ചെലവഴിച്ചതോ, അല്ലെങ്കിൽ വേറെ അയാളുടെ കയ്യിൽ വന്നു ചേർന്നോ, ബന്ധുക്കൾ ആരെങ്കിലും കൊടുത്തതായ 25,000 രൂപ ഇന്ത്യൻ രൂപയായിട്ട് അയാൾക്ക് തിരികെ കൊണ്ടുവരാം. അതോടൊപ്പം ഫോറിൻ കറൻസി, എത്ര കറൻസി വേണമെങ്കിലും ഇന്ത്യയിലേക്ക് അയാൾക്ക് കൊണ്ടുവരുന്നതിന് ഒരു തടസ്സവുമില്ല. അതായത് നമ്മൾ വിദേശത്ത് നിന്ന് വരുമ്പോൾ എത്ര വേണമെങ്കിലും പൈസ കൊണ്ടുവരാം, എത്ര ഫോറിൻ കറൻസി വേണമെങ്കിലും ഒരു നിയമ തടസ്സവും ഇല്ലാതെ അയാൾക്ക് കൊണ്ടുവരാം. എന്തായാലും ഇതൊരു പുതിയൊരു അറിവാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വരുന്ന രാജ്യത്തെ കറൻസി കൊണ്ടുവരാന്നുള്ളത്. എന്താണ് സാറേ വേറെ എന്താണ് ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇനി അതിന് വല്ല കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ കൊണ്ടുവരുന്നതിന്? വളരെ ലഘുവായ ചില കണ്ടീഷൻസ് ഉണ്ട്. അതെന്താണ്? $5,000 തത്തുല്യമായ ഏത് തരത്തിലുള്ള വിദേശ കറൻസിയും കൊണ്ടുവരികയാണെങ്കിൽ അയാൾ കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. $5,000 ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ കൊണ്ടുവരാൻ പറയേണ്ട കാര്യമില്ല. അത് ഏത് കറൻസിയും ആകാം, ഏത് വിദേശ കറൻസിയും ആകാം. ഓക്കെ, ശരി. പിന്നെ ഇത് കൂടാതെയാണ് 25,000 രൂപ ഇന്ത്യൻ റുപ്പീസ് അയാൾക്ക് കൊണ്ടുവരാവുന്നത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞ് കൂടുതലുള്ള പൈസ $5,000 ഈക്വലൻ്റ് കൂടുതലുണ്ടെങ്കിൽ, അതിൽ കൂടുതലുള്ളത് അയാൾ കസ്റ്റംസ് ഓഫീസർ മുമ്പാകെ ഡിക്ലെയർ ചെയ്ത് കസ്റ്റംസ് ഓഫീസർ അത് വെരിഫൈ ചെയ്ത് കറൻസി ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കസ്റ്റംസിൽ നിന്ന് ഇഷ്യൂ ചെയ്തത് വാങ്ങണം. മേടിക്കുന്നത്. വേറെ അതിന് വേറെ ഡ്യൂട്ടി അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് നമുക്ക് കസ്റ്റംസ് ഓഫീസറുടെ നിന്ന് മേടിക്കണം. തീർച്ചയായും അത് കൈപ്പറ്റിയിരിക്കണം. അത് അയാൾക്ക് ഇവിടെ ഫ്യൂച്ചറിൽ അക്കൗണ്ട് ചെയ്യുന്നതിനും കൺവേർട്ട് ചെയ്യുന്നതിനും അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു രേഖയാണ്. വേറെ ഇനി എന്താണ് ഈ കറൻസി റിലേറ്റഡ് നമുക്ക് കൊടുക്കാവുന്ന ഉപദേശങ്ങൾ? കറൻസിയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യമാണ്. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇന്ന് പണത്തിൻ്റെ സ്രോതസ് നിങ്ങൾ അത് ഡിക്ലെയർ ചെയ്യാതെ പുറത്തു പോയി അത് കൺവേർട്ട് ചെയ്ത് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇൻകം ടാക്സ് അല്ലെങ്കിൽ മറ്റ് അന്വേഷണ വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഒറ്റ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന സോഴ്സാണ് നമ്മുടെ കറൻസി ഡിക്ലറേഷൻ. അത് നേടുന്നതിന് അല്ലെങ്കിൽ അത് വാങ്ങുന്നതിന് അധികം നടപടിക്രമങ്ങളൊന്നുമില്ല. ഓഫീസറെ കൗണ്ടറിൽ കണ്ട് ആ വിവരം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറൻസിയുടെ കാര്യം ഇതിനോടകം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ആ കാര്യം ടെൻഷൻ വേണ്ട. റിയാലോ ദിർഹംസോ തായ്ബാത്തോ റിംഗറ്റോ ഡോളറോ എങ്ങനെ വിനിമയം ചെയ്യണമെന്ന് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത്. വിനിമയം ചെയ്യാൻ മീൻസ് കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രശ്നം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, പ്രശ്നമല്ല ഒരു ചോദ്യം വിട്ടുപോയിട്ടുണ്ട്. കറൻസിയുടെ കാര്യം നമുക്ക് ക്ലിയർ ചെയ്ത് തന്ന പോലെ തന്നെ സാറേ നമുക്ക് ഇവിടെ നിന്ന് സ്വർണ്ണം നമ്മൾ വിദേശത്തേക്ക് കൊണ്ടുപോകില്ലേ, അതിൻ്റെ പ്രൊസീജിയറുകൾ എന്താണ്? അതുപോലെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അത് അളവിൽ കൂടുതലുള്ളതിനെ പറഞ്ഞു, ടാക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ? വിദേശത്തേക്ക് സ്വർണ്ണ ആഭരണങ്ങൾ കൊണ്ടുപോകുന്ന യാത്രക്കാർ കസ്റ്റംസ് ഓഫീസറെ കണ്ട് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കണം നിർബന്ധമായി. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് ഗവൺമെൻറ് ചില നടപടിക്രമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. കസ്റ്റംസ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു അപ്രൂവ്ഡ് വാല്യൂറെ നിയമിച്ചിട്ടുണ്ട്. ശ്രീ ആൻറ്റോ ജോസ് ആണ് കസ്റ്റംസിൻ്റെ അപ്രൂവ്ഡ് വാല്യൂർ. അദ്ദേഹത്തെ കണ്ട് ആഭരണങ്ങൾ അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹം പരിശോധിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയോടുകൂടി അദ്ദേഹം സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കസ്റ്റംസ് ഓഫീസർ മുമ്പാകെ നിർബന്ധമായും ആഭരണങ്ങളോടൊപ്പം കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്ത് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റിൽ ആ ഐറ്റംസ് എല്ലാം എഴുതി കസ്റ്റംസ് ഓഫീസറിൽ നിന്നും എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുക. ആ എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റിന് 2 വർഷം കാലാവധിയുണ്ട്. നമ്മൾ 2 വർഷം കഴിഞ്ഞേ വരുന്നുള്ളൂ എങ്കിൽ തന്നെയും അതുവരെയും അതിന് വാലിഡിറ്റി ഉണ്ട്. ഇനി ഒരു സമയത്ത് നമ്മൾ മടങ്ങി വരുമ്പോൾ അതിൽ നിന്ന് എല്ലാം കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് പോർഷനെ കൊണ്ടുവന്നിട്ടുള്ളൂ എങ്കിൽ പോലും ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന സാധനങ്ങൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിച്ച് വീണ്ടും ഓഫീസർ കൊണ്ട് സർട്ടിഫൈ ചെയ്യിച്ച് വാങ്ങിച്ചാൽ അത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ബാക്കി അവിടെ ഇരിക്കുന്ന സ്വർണം കൊണ്ടുവരുമ്പോഴും ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ടെൻഷൻ വേണ്ട. നമുക്കിതൊക്കെ സുപരിചിതമായിട്ടുള്ള നമ്മുടെ ആൻറ്റോ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. ആൻറ്റോ ചേട്ടനാണ് കസ്റ്റംസിൽ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് സംബന്ധിച്ച് എനിക്ക് കുറേ ഡൗട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ആൻറ്റോ ചേട്ടൻ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ്, നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഞാനിപ്പോൾ അബീബ് സാർ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഉടലെടുത്തത്. അപ്പോൾ ആൻറ്റോ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുക. ആൻറ്റോ ചേട്ടാ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം.